Namaskaram, Malayali Vartayilekku Swagatham. Kannurile sthithi ativa gurutharamennu Mantri E.P. Jayarajan. Covid bathichu maricha excise jeevanakkarante sambarka pattika vipulamanennum maranakaranathekkurichu pratyeka anveshanam nadathumennum E.P. Jayarajan arayichu. Kannuril ithuvare samuha vyapanam undayittilla ennal janangal ativa jagratha palikkanda samayamanennum mantri ormappeduthukayum cheythu. Rogavyapanam tadayan pravasikalude parishodhana mathramanu margamennum addeham paranju. രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല വേണ്ടത് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. മട്ടന്നൂരിലെ എക്സൈസ് ഡ്രൈവർ ആയിരുന്ന കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശി സുനിൽകുമാർ ഇന്നലെയാണ് കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചത്. സമ്പർക്കത്തിലൂടെയാണ് 28-കാരനായ ഇദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചത്. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശ്വാസകോശത്തിന്റെയും വൃക്കയുടെയും പ്രവർത്തനത്തെ ബാധിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ. ഇന്നലെ രാവിലെ 7:30-ഓടെയാണ് മരണം സംഭവിച്ചത്. നേരത്തെ ഇദ്ദേഹത്തിന് മറ്റ് രോഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പനി കൂടി ന്യൂമോണിയ ആയതാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാകുന്നത്. നിലവിൽ 136 പേരാണ് കണ്ണൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 14,090 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 65 പേരും കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ 91 പേരും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ 19 പേരും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ 22 പേരും വീടുകളിൽ 13,893 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കം മൂലം കോവിഡ്-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു ഭാഗം അടച്ചിട്ടു. കോർപ്പറേഷന്റെ 5, 11, 45, 46, 47, 48, 49, 50, 51, 52, 53 എന്നീ ഡിവിഷനുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് അടച്ചത്. കണ്ണൂർ നഗരത്തിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് താണ വരെയും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പള്ളിക്കുന്ന് വരെയും ചാലോട് ഭാഗത്തേക്ക് കുഴിക്കുന്ന് വരെയും ജില്ലാ ആശുപത്രി ഭാഗത്തേക്ക് പ്രഭാത് ജംഗ്ഷൻ വരെയും കക്കാട് ഭാഗത്തേക്ക് കോർജാൻ സ്കൂൾ വരെയും തായത്തെരു ഭാഗത്തേക്ക് റെയിൽവേ അണ്ടർപാസ് വരെയുമുള്ള പ്രദേശങ്ങളും അടച്ചിടും. ജില്ലയിൽ മെഡിക്കൽ ഷോപ്പ് ഒഴികെയുള്ള സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് വിലക്കുണ്ടാകും. കൊറോണ പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉൾപ്പെട്ട സർക്കാർ ജീവനക്കാർ, ഓഫീസുകൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. PSC പരീക്ഷ, ഇന്റർവ്യൂ, SSLC പ്ലസ് ടു, മൂല്യനിർണയ ക്യാമ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുള്ള അധ്യാപകർ, ജീവനക്കാർ, യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, കൊറോണ കെയർ സെന്ററിലേക്ക് ആവശ്യമായ ഭക്ഷണം വിതരണം ചെയ്യുന്നവർ എന്നിവരെയും നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയപാത വഴിയുള്ള ഗതാഗതത്തിനും തടസ്സമുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.